ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തരാം. അതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ നേരെ വിളിച്ചാൽ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് തന്നെ ഉരുളക്കിഴങ്ങ്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഞാൻ ഇവിടെ ഇതാക്കി വെച്ചിട്ടുണ്ട്. വഴറ്റി വെച്ചിട്ടുണ്ട്, അതെല്ലാം കൂടി വഴറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫ്രണ്ട്സ്, അപ്പം ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ചിക്കൻ പീസ് എടുത്തിട്ട് ഒന്ന് നമുക്ക് ചട്ടിയിലിട്ടിട്ട് ഇത് ഞാൻ ആദ്യം തന്നെ വേവിച്ച് വെച്ചേക്കുന്നതാണ്. ഉപ്പും മുളക് പൊടി ഇട്ടിട്ടൊന്ന് മഞ്ഞപ്പൊടി ഇട്ടിട്ടൊന്ന് വേവിച്ച് വെച്ചേക്കുന്നതാണ്. ഇനി നമുക്ക് ഒന്ന് ചട്ടിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാനുണ്ട്. നമുക്കത് വറുത്തെടുക്കാം. വറുത്തെടുത്തിട്ട് അതെന്ത് ഞാൻ പറഞ്ഞുതരാം. വറുത്തെടുത്തിട്ട് നമുക്ക് മിക്സിയിലോട്ട് നമ്മുടെ ജാറിലോട്ട് ഈ കഷ്ണങ്ങളൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് അടിച്ചെടുക്കാം ഫ്രണ്ട്സ്. അപ്പോൾ പിന്നെ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ ചിക്കൻ പീസൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ പീസൊക്കെ ഇട്ടിട്ടുണ്ട്. ചിക്കൻ കുറച്ച് കിടന്നുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിടാം. നമുക്കൊന്ന് കുറച്ചിട്ടിട്ട് മറിച്ചിടാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചിക്കൻ പീസൊക്കെ നന്നായിട്ട് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് എടുക്കാം. നമ്മളെല്ലാവരും കോരി എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്ന് നമ്മൾ എല്ലൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അത് മിക്സിയിലിട്ട് അടിക്കുമ്പോൾ പറ്റൂല എല്ലൊക്കെ ഉള്ളപ്പോൾ. ഇനി നമുക്ക് ജാറിലോട്ട് ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത ഉരുളക്കിഴങ്ങിലോട്ട് ആ മിക്സിയിലോട്ട് നമുക്ക് ഈ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ചിക്കൻ ഇട്ട് ഇളക്കിയിട്ടുണ്ട് നന്നായിട്ട്. നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പരിപാടിയിലോട്ട് കിടക്കാം. ഇതിനായിട്ട് ആവശ്യമുള്ള നമ്മൾ കൂട്ട് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിലോട്ടൊന്ന് മുട്ട ഒന്ന് പൊട്ടിച്ചിട്ടേക്കാം. പൊട്ടിച്ചൊഴിക്കാം. നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കുന്നിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ. ഇനി നമുക്ക് ആവശ്യമുള്ളത് ബ്രെഡ് പൊടിച്ചെടുക്കണം. അപ്പം നമുക്കത് പൊടിച്ചെടുക്കാം ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ ജാറിലോട്ട് നമുക്ക് ബ്രെഡ് ഓരോന്നായിട്ട് ഇങ്ങനെ പൊടിച്ചിടാം. ഞാൻ മുട്ട പൊട്ടിക്കുമ്പോൾ സാധാരണ അങ്ങോട്ടും കൂടെയൊക്കെ പോവും, പൊട്ടി തെറിച്ച വീട് പോവും. ഇപ്പം ഭാഗ്യത്തിനാണ് അത് അങ്ങനെ കിട്ടിയത്.
ഓരോ ബ്രെഡ് പൊട്ടിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ബ്രെഡ്. ഇനി നമുക്കൊരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ബ്രെഡ് എന്തിനാ പൊടിച്ചെടുത്തതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കട്ട്ലേറ്റ് അതിനകത്ത് നിന്ന് മുക്കിയെടുക്കാനാണ്. മുട്ടയിൽ മുക്കിയെടുക്കണം. അപ്പൊ നമുക്കിനി ആ പരിപാടിയിലോട്ട് കേൾക്കാം. ഫ്രണ്ട്സ്, അപ്പൊ നമുക്കിനി നമ്മുടെ മുട്ട ഒന്ന് ഇളക്കിയെടുക്കാം. ഇളവള പോലെ ഇരിക്കും. നമുക്കൊന്ന് പെട്ടെന്ന് ഇളക്കിയെടുക്കാം. ഇനി മുട്ടയിൽ വേറെ ഒന്നും ചേർക്കണ്ട കേട്ടോ, നമുക്ക് ഇത് മതി. വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ആ കട്ട്ലേറ്റിന്റെ ഉണ്ട എടുത്തിട്ട് നമുക്കൊന്ന് ഇങ്ങനെ പരത്തി കട്ട്ലേറ്റിന്റെ ആ കൂട്ടില്ലേ നമ്മ ഉണ്ടാക്കിയ അതെടുത്തിട്ട് ഒന്ന് ഉണ്ടാക്കിയിട്ട് നമുക്കൊന്ന് പരത്തി പതിയെ ഉണ്ടാക്കിയെടുക്കാം. കട്ട്ലേറ്റിന്റെ രൂപമാക്കിയെടുക്കാം. അപ്പൊ നമ്മൾ കുറെ ഉണ്ടാക്കിയിരുത്തുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പൊ നമ്മുടെ ആ കട്ട്ലേറ്റിന്റെ ഓരോ പീസ് ഇട്ട് നമുക്ക് മുട്ടയിലോട്ട് മുക്കിയിട്ട് നമ്മുടെ ബ്രെഡിലോട്ട് ഇതാക്കി എടുക്കാം. ബ്രെഡിലോട്ട് ആക്കിയിരുത്തുന്നുണ്ട് പറഞ്ഞു. ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മുടെ കട്ട്ലേറ്റ് നമ്മൾ മുക്കി വെച്ചത് ബ്രെഡിൽ മുക്കി വെച്ചത് നമുക്കൊന്ന് ചട്ടിയിലിട്ടൊന്ന് ചട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിനകത്തേക്ക് ഓരോന്ന് ചുറ്റി കൊടുക്കാം. നമ്മൾ മൂന്നെണ്ണം പച്ചാണ്ടി ഇടുന്നത്. ഒന്ന് കുറച്ച് നേരം ഇടുന്നിട്ടൊന്ന് മുരിയട്ടെ. ഫ്രണ്ട്സ്, ഇപ്പൊ നമുക്കൊന്ന് മറിച്ചിടാം. നമ്മളിതൊക്കെ മുരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കട്ട്ലേറ്റൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. എനിക്ക് മറിച്ചിടാനൊന്നും അറിയാമെന്നുള്ള മറിച്ചിട്ടിട്ടുണ്ട്. A few moments later. അപ്പൊ നമ്മുടെ കട്ട്ലേറ്റ് ടേസ്റ്റ് ചെയ്യാൻ പോണേന്ന്. അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. ചിക്കനൊക്കെ പൊടിച്ചിട്ടാണ് അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ അതേപോലെ പൊടിച്ചൊക്കെ ഇട്ട് ചെയ്യാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. അടിപൊളിയാണ് കേട്ടോ. കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത്. ഇറ്റ്സ് മീ ഫാദർ സൈനിങ് ഔട്ട്.